അടുത്തിടെ ഇറങ്ങുന്ന മലയാള സിനിമകൾ എല്ലാം സൂപ്പർ ഹിറ്റുകളാണ്, വലിയ ചർച്ചാ വിഷയമാകുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ സിനിമകളെ ഉറ്റുനോക്കുന്നത് അന്യഭാഷാ ചിത്രങ്ങളാണ്. അവിടുത്തെ ഭാഷയിലേക്ക് റീമേക്ക് ചെയ്യാൻ പറ്റിയ ചിത്രങ്ങൾ മലയാളത്തിൽ പിറക്കുന്നു എന്നതാണ് മലയാളികൾക്ക് അഭിമാനകരമായ കാര്യം. അങ്ങനെ ഈ അടുത്തിടയ്ക്ക് വമ്പൻ ഹിറ്റായി മാറിയ അയ്യപ്പനും കോശിയും പല ഭാഷകളിലേക്കും റീമേക്ക് അവകാശങ്ങൾ സ്വന്തമാക്കുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നതും. ഇപ്പോഴിതാ ഹിന്ദിയിലേക്ക് റീമേക്ക് അവകാശം സ്വന്തമാക്കിയ വിവരമാണ് പുറത്തുവരുന്നത്. പൃഥ്വിരാജ് ബിജു മേനോൻ കോംബോയിലെത്തിയ അയ്യപ്പനും കോശിയും എന്ന ചിത്രം തമിഴിലും തെലുങ്കിലും റീമേക്ക് അവകാശങ്ങൾ വിറ്റുപോയിരുന്നു. ഇപ്പോഴിതാ ഹിന്ദിയിലേക്കും റീമേക്ക് അവകാശം വിറ്റുപോയി എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. ഈ അവകാശം സ്വന്തമാക്കിയിരിക്കുന്നത് ബോളിവുഡ് സൂപ്പർ താരം ജോൺ എബ്രഹാമും. ജോൺ എബ്രഹാമിനെ തന്നെ പ്രൊഡക്ഷൻ ഹൌസായ ജെ എ എന്റർടൈൻമെന്റ്സ് ആണ് അയ്യപ്പനും കോശിയും എന്ന ചിത്രത്തിന്റെ ഹിന്ദി റീമേക്ക് അവകാശം സ്വന്തമാക്കിയിരിക്കുന്നത്. ജോൺ എബ്രഹാം അയ്യപ്പനും കോശി എന്ന സിനിമയുടെ അവകാശം സ്വന്തമാക്കുമ്പോൾ ജോൺ തന്നെയായിരിക്കും പൃഥ്വിരാജിന്റെ കഥാപാത്രത്തിൽ എത്തുന്നത് എന്ന് തന്നെ നിശ്ചയിക്കാം. എന്നാൽ ഒരു ചോദ്യം ഉയരുന്നത് ബിജു മേനോനായി ഹിന്ദിയിൽ ആരെത്തും എന്നതാണ്. ഇതുവരെയും എന്തായാലും അതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. അതോ ഇനി ജോൺ എബ്രഹാം ബിജു മേനോന്റെ കഥാപാത്രം അവതരിപ്പിക്കുമോ എന്നും ആരാധകർ എടുത്തു ചോദിക്കുന്നുണ്ട്. കാരണം അടുത്തിടെ പല പോലീസ് വേഷങ്ങളിലും ജോൺ എബ്രഹാമിനെ നമ്മൾ ഹിന്ദിയിൽ പല ചിത്രങ്ങളിലും കണ്ടിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു വാദവും തള്ളിക്കളയാൻ കഴിയുന്നില്ല. പല ഭാഷകളിലേക്കും റീമേക്ക് അവകാശം അയ്യപ്പനും കോശിയുടെയും പോയപ്പോൾ അവിടെയുള്ള പല സൂപ്പർ താരങ്ങളെയും വെച്ചാണ് ആരാധകർ കമ്പയർ ചെയ്യുന്നത്. ഓരോ സ്ഥലത്തും ഓരോ സൂപ്പർ താരങ്ങൾ പൃഥ്വിരാജിന്റെയും ബിജു മേനോന്റെയും കഥാപാത്രങ്ങൾ അവതരിപ്പിക്കും എന്ന് പറയപ്പെടുന്നു. എന്നാൽ ആരൊക്കെയാണ് അതൊക്കെ എന്നുള്ള ഫൈനൽ റിപ്പോർട്ടുകളൊന്നും പുറത്തും വന്നിട്ടില്ല. 2020 വലിയ വിജയം ഉണ്ടാക്കിയ അയ്യപ്പനും കോശിയും കൊറോണ സമയത്തിന് മുമ്പ് വരെ തിയേറ്ററിൽ മികച്ച പ്രദർശനം തുടരുകയായിരുന്നു. എന്തായാലും മലയാളിക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ് മലയാളത്തിലെ മിക്ക ഹിറ്റ് ചിത്രങ്ങളും അന്യഭാഷയിലേക്ക് റീമേക്ക് ചെയ്യപ്പെടുന്നു എന്നത്.